ഇന്ന് കുംഭഭരണി, ഓണാട്ട് വരെ കാത്തിരുന്ന പുണ്യദിനം, ഞങ്ങളുടെ ചെട്ടുളങ്ങര തമ്പുരാട്ടിയുടെ പൊൻപിറന്നാൾ ദിനം. തമ്പുരാട്ടിയമ്മയാണ് ഞങ്ങൾക്ക് എല്ലാം. അന്നം തരുന്നതും ആമോദം തരുന്നതും വീണു പോകുമ്പോൾ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് കൂടെ നടത്തുന്നതും അങ്ങനെ എല്ലാം എല്ലാം. ഞങ്ങളുടെ ജീവന്റെ ഓജസ്സും തേജസ്സും എല്ലാം ഈ അമ്മയുടെ വരദാനമാണ്. ആ അമ്മയുടെ പിറന്നാൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷമാക്കും. വെറും ആഘോഷമല്ല, കരമക്കൾ കൊണ്ടാടുന്ന കെങ്കേമ മാമാങ്കമാണ്. അതുപോലെ തന്നെ ഓണാട്ടുവരയിലെ ഓരോ വീടുകളിലും കുംഭഭരണ നാളിൽ കൊഞ്ചുമാങ്ങയും ഉണ്ടാക്കും. പ്രശസ്തമായ ചെട്ടുളങ്ങര അമ്പലവും കുഞ്ചുമാങ്ങയുമായിട്ട് ഒരു ബന്ധവുമുണ്ട്. ഐതിഹ്യം ഇങ്ങനെയാണ്. ചെട്ടുളങ്ങരയമ്മയുടെ പിറന്നാളായ കുംഭഭരണ നാളിൽ ഒരമ്മ കുഞ്ചുമാങ്ങയും പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ വീടിന് സമീപത്തോടുകൂടി കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയി. ഈ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് ഘോഷയാത്ര കാണാൻ പോകണമെന്ന്. കാണാൻ പോയാലോ, കുഞ്ചുമാങ്ങയും കരിഞ്ഞും പോകും. ഒടുവിൽ കൊഞ്ചുമാങ്ങയും കരിയരുത് എന്ന് ചെട്ടുളങ്ങരയമ്മയെ വിളിച്ച് കേണപേക്ഷിച്ചുകൊണ്ട് ആ അമ്മ കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ പോയി. ഘോഷയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ആ അമ്മ കാണുന്ന കാഴ്ച, കറി നല്ല പാകത്തിന് ആക്കി അതിന് മുകളിലൊരു ഇലയും വെച്ച് അതിന് മുകളിൽ കുറേ പുഷ്പവും ഇട്ട് മാറ്റി അടച്ചു വെച്ചിരിക്കുന്നു. അത് കണ്ട് ഈ അമ്മയ്ക്ക് അങ്ങ് അത്ഭുതമായി. ഇവിടെ ചെട്ടുളങ്ങരയമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായതായി പറയപ്പെടുന്നു. ഈ ഒരു വാർത്ത ഓണാട്ടുവര ദേശം മൊത്തം പടർന്നു. തൊട്ട് ഇന്നോളം കുംഭഭരണി നാളിൽ ഓരോ വീടുകളിലും കുഞ്ചുമാങ്ങാൻ കറി വെക്കും. ആ കുഞ്ചുമാങ്ങാൻ കറി വെക്കുന്ന ഓരോ വീടുകളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കൊഞ്ചുമാങ്ങയും എങ്ങനെ കറി വെക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് പോയി ഇന്ന് കണ്ടിട്ട് വന്നാലോ. കൊഞ്ചുമാങ്ങയും തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഉണക്ക കൊഞ്ചാണ്. ഇപ്പോൾ ഉണക്ക കൊഞ്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ തലേവാലിയൊക്കെ നമ്മളത് പിച്ചു കളയും. അതായത് തലയുടെ ഭാഗത്ത് ചെറിയൊരു മുള്ളു പോലെ ഉണ്ടാകും, നമ്മൾ കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കൊള്ളും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലോട്ടിട്ട് ഈ കൊഞ്ച് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പൊടി അരിപ്പൊക്കെ കളയുന്ന രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒലച്ച് വാരിയും എടുക്കാം. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് മാങ്ങ എടുക്കാം. മാങ്ങ നമുക്ക് നല്ലതുപോലെ അങ്ങ് പാടെ ഇങ്ങ് തൊലി ചെത്തിക്കളയണ്ട, അങ്ങും ഇങ്ങുമൊക്കെ തൊലി ചെത്തിക്കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 മുറി മാങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയില്ല. കൂടുതലും നമ്മൾ ഈ കൊഞ്ച മാങ്ങയും വെക്കുമ്പം തത്തച്ചുണ്ടൻ പറഞ്ഞൊരു മാങ്ങയുണ്ട്, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്കതിപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കൊഞ്ച മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിവിടെ നടിപ്പിക്കാം. ആദ്യം തന്നെ ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന കൊഞ്ചെടുത്ത് വെച്ചു. അതിനുശേഷം 1.5 മുറി മാങ്ങ അരിഞ്ഞിരുന്നല്ലോ, അതും കൂടി എടുത്തു. 4 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, തേങ്ങയോടൊപ്പം തന്നെ 1 പിടി ചുമന്നുള്ളി, ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഉണ്ടല്ലോ അത്, അതിനോടൊപ്പം തന്നെ ഇവിടെ 1 സ്പൂണോ അരപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടിയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ഇതെല്ലാം കൂടെ ഒരു പീര പരുവത്തിന് വെച്ചാൽ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകലും ഒരു ചെറിയൊന്ന് ചതച്ചെടുക്കുകയുള്ളൂ. നമുക്കങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയിടുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ അരപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാനൊരു ചട്ടി എടുത്തു, അതിനകത്തോട്ട് നമ്മൾ അരച്ച അരപ്പിട്ടു. ആദ്യം അരപ്പിട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ 3-4 പച്ചമുളകും കൂടെ കീറിയിട്ട് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചിട്ടിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഈ അരപ്പും കൊഞ്ചും എല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. കൊഞ്ചും മാങ്ങയും കറി വെക്കുമ്പോൾ ചിലർ ഇതിനകത്തോട്ട് പടവലങ്ങയായും മുരിങ്ങയ്ക്കായും ചക്കക്കുരുമൊക്കെ ചേർക്കുന്നുണ്ട്, ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, കൊഞ്ചും മാങ്ങയും മാത്രമാണ് ചേർക്കുന്നത്.
എന്നിട്ടിത് അരിപ്പും എല്ലാം കൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ അത് ഞവടി എടുത്തിട്ട് ഇതിന് ആവശ്യമായ വെള്ളം ഒരുപാട് ഗ്രേവി വേണ്ട, ഇതിന് നമുക്ക് പറ്റിച്ച വരുത്തിനെടുക്കാനാണ്. അപ്പോൾ ഇതിനാവശ്യമായ വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഒരു കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുമാങ്ങ ഇവിടെ വെന്ത് നല്ല റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തോട്ട് ഒരു 2 സ്പൂൺ പച്ചവെള്ളച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ നിളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിട്ടളങ്കര തമ്പുരാട്ടിയുടെ ഇഷ്ടനിവേദ്യമായ കൊഞ്ചുമാങ്ങ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും കുംഭഭരണ ദിനാശംസകൾ.